أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ألف لام ميم ذلك الكتاب ഈ ഗ്രന്ഥം لا ريب فيه ഇതിൽ സംശയമേ ഇല്ല ഹുദൽ للمتقين ഇത് തക്കവയുള്ളവർക്ക് മുത്തഖികൾക്ക് സന്മാർഗമാണ്. അടുത്ത ആയത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലദീന യുഗ്മിനൂനബിൽ ഗൈബി അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. ഈ ഈമാൻ എന്താണ് എന്ന ചർച്ചയാണ് നമ്മൾ തുടർന്നു വരുന്നത് അല്ലേ. അതിൽ തുസ്തി റാസി തുടർന്ന് പറയാൻ മോഡ്യൂൾ 1 എന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ കാണാം. അൽ ഖൈദ് സാനി അന്നൽ ഈമാൻ ലൈസ ഇബാറത്തൻ അനി തസ്ദീഖിൽ ലിസാനി. ലിസാനി എന്താ? നാവ്. നാവ് കൊണ്ട് തസ്ദീഖ് ചെയ്യൽ, സത്യപ്പെടുത്തൽ, അതിനുള്ള ഒരു പ്രയോഗം, ഒരു വാക്ക് അല്ല എന്ത് ഈമാൻ എന്നത്. നാവ് കൊണ്ട് പറയാനല്ല ഈമാൻ, നാവ് കൊണ്ട് പറയൽ മാത്രം പോരാ. വദ്ദലീലു അലൈഹി അതിന്മേലുള്ള തെളിവ് ഖൗലുഹു തആല അല്ലാഹു തആലയുടെ വചനമാണ്. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ آمنا بالله وباليوم الآخر وما هم بمؤمنين. الله سبحانه وتعالى سورة البقرة يتعمت آية البرهن. ومن الناس جننگل الچر آلگل اند من يقولوا اور پرين آمنا ننگل وشو سچر کنو بالله اللہ ملکن وباليوم الآخر انجا دنب ترم ും അവരല്ല വിശ്വസിക്കുന്നവർ അല്ല, അവർ വിശ്വാസികൾ അല്ല. അപ്പൊ നാവുകൊണ്ട് പറച്ചിൽ കൊണ്ട് മാത്രം എന്താവില്ല, അയാള് വിശ്വാസി ആവില്ല. അയാളുടെ കൽബിൽ ഈമാൻ വേണം, ഹൃദയത്തിൽ ഈമാൻ വേണം എന്നത് തെളിവായിട്ടാണ് ഇവിടെ ഈ ആയത്ത് ഇമാം റാസി അവർകൾ പരാമർശിച്ചിട്ടുള്ളത്. നസ കൗലഹും മുഅ്മിനീന അവർ മുഅ്മിനീകൾ ആവുക എന്നതിനെ അള്ളാഹു നഫ നിഷേധിച്ചു. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്നത് ഇബാറത്തൻ ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു പ്രയോഗമാണ്, അനി തസ്ദീഖ് ലിസാനി നാവ് കൊണ്ട് സത്യപ്പെടുത്തൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്, അങ്ങനെ ഒരു വാക്കാണ് ഈമാൻ എങ്കിൽ ലമാ സഹഹാദൻ നഫ്യു ഈ നിഷേധം ശരിയാവുകയില്ല. അപ്പൊ അള്ളാഹു എന്താണ് പറഞ്ഞിരിക്കുന്നത്, ജനങ്ങളിൽ കുറച്ചാൾക്കാരുണ്ട്, ജനങ്ങളിൽ ചിലരുണ്ട്, അവർ പറയും ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന്. പക്ഷെ അവർ മുഅ്മിനികളല്ല. പറഞ്ഞുകൊണ്ട് എന്താവില്ല, മുനാഫിഖുകളെ കുറിച്ച് അള്ളാഹു പരാമർശിക്കുന്നിടത്താണ് സൂറത്തുൽ ബഖറയിൽ ആദ്യത്തെ 4-5 സൂക്തങ്ങൾ. ആരെ കുറിച്ചാണ് സൂക്തങ്ങൾ? മുഅ്മിനികളെ കുറിച്ചാണ്. പിന്നീട് 2 സൂക്തങ്ങൾ കാഫിറുകളെ കുറിച്ചാണ്. പിന്നീട് തുടർന്ന് കുറേയധികം സൂക്തങ്ങൾ മുനാഫിക്കുകളെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. അതിൽപ്പെട്ടതായതാണ് ഇനി അൽ ഖൈദ് സാലിഫ്. ഇനി മൂന്നാമത്തെ കാര്യം, അന്നൽ ഈമാൻ ലൈസ ഇബാറത്തൻ അൻ മുത്തലഖി തസ്ദീഖി ലിഅന്ന മൻ സ്വദ്ദഖ ബിൽ ജിബ്തി വത്താഗൂതി ലാ യസമ്മാ മുഅ്മിനൻ. ഇനി ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ടാണെങ്കിലും ലൈസ ഇബാറത്തൻ എന്നതിന് ഇബാറത്തല്ല അൻ മുത്തലഖി തസ്ദീഖി വെറും സത്യപ്പെടുത്തലാണ്. എന്ത് ലിഅന്ന എന്ത് സത്യപ്പെടുത്തണമെന്നുണ്ട്? അള്ളാഹുവിനുള്ള വിശ്വാസം, അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട പ്രകാരം വിശ്വസിക്കണം, മലക്കുകളെ വിശ്വസിക്കേണ്ട പ്രകാരം വിശ്വസിക്കണം, നബിമാരെ വിശ്വസിക്കേണ്ട പ്രകാരം വിശ്വസിക്കണം. അല്ല എന്തോ ഒരു വിശ്വാസത്തിനെ അല്ല ഇവിടെ ഈമാൻ എന്ന് പറയുന്നത്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് വിശ്വാസം നടത്തും അല്ലെ. ഇവിടെ ഖുർആനിൽ ഈമാൻ മുഅ്മിനൂന എന്നതിന്റെ ഈമാൻ എന്താണ്, ഇവിടെ സാങ്കേതികമായിട്ടുള്ള അർത്ഥത്തിനാണ്. അത് ജസ്റ്റ് ഒരു തസ്ദീഖ് പോരാ, എന്തിനെങ്കിലും വിശ്വസിച്ചാൽ പോരാ. അന്ന മൻ സ്വദ്ദഖ ബിൽ ജിബ്തി വത്താഗൂതി ജിബ്തിനെയും തഗൂതിനെയും സത്യപ്പെടുത്തിയവൻ അവന് പേര് പറയപ്പെടുന്നതല്ല മുഅ്മിനൻ മുഅ്മിനൻ. ഇനി ജിബ്തും താഗൂതും എന്താണ് എന്ന് അത് ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കിട്ടും. അപ്പോ ഈമാൻ എന്നാൽ
ജസ്റ്റ് ഒരു തസ്ദീഖ് കൊണ്ട് എന്താവില്ല, ഈമാൻ ആവില്ല. സത്യപ്പെടുത്തുന്നത്, സത്യപ്പെടുത്തുന്നത് എന്താണ്? അള്ളാഹുവിൽ വിശ്വസിക്കണം, ശരിയായ വിധത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കണം. അപ്പോ ഒരാള് ജിബ്തിലോ താഹൂത്തിലോ വിശ്വസിച്ചു എങ്കിൽ അവനെ മുഅ്മിൻ എന്ന് പറയും. ഭാഷാപരമായിട്ട് ഈമാൻ അവൻ വിശ്വാസം നടത്തുള്ളൂ. ഇവിടെ ഖുർആന്റെ ഈ പ്രയോഗമാണ് യുഅ്മിനൂന വിശ്വസി അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ഗൈബിൽ വിശ്വസിക്കുന്നത്, ആ ഈമാൻ എന്താണ്? ജിബ്തിലും താഹൂത്തിലും വിശ്വസിച്ച ആളെ എന്ത് പറയില്ല? മുഅ്മിൻ എന്ന് ഇസ്ലാമിന്റെ ഭാഷയിൽ പറയില്ല, ഖുർആന്റെ ഭാഷയിൽ പറയില്ല. ഇനി ജിബ്തും താഹൂത്തും എന്താണ്? ജിബ്തും താഹൂത്തും നമ്മൾ ഒരു ആയത്തിൽ വരുന്നുണ്ട്, സൂറത്തുൽ നിസാഇൽ 51-ാമത്തെ ആയത്ത് നോക്കുക. ജിബ്ത് എന്താണ്, താഹൂത്ത് എന്താണ്, അതിന്റെ വിശദീകരണം തഫ്സീർ ത്വബരി പ്രകാരം നമുക്ക് ചെറുതായിട്ടും ചർച്ച ചെയ്യാം, എങ്കിലും മനസ്സിലാവും. കാരണം ജിബ്തിലും താഹൂത്തിലും വിശ്വസിച്ചാൽ ഈമാൻ ആവില്ല, അങ്ങനെയുള്ള ആളെ മുഅ്മിൻ എന്ന് പറയില്ല. അപ്പൊ ജിബ്തും താഹൂത്തും എന്താണ് അറിയണ്ടേ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെറുതായിട്ട് അതൊന്ന് ചർച്ച ചെയ്യാം. തഫ്സീർ ആദ്യല്ല, തഫ്സീർ ത്വബരി. ഇപ്പോ സൂറത്തുൽ നിസാഇൽ 51-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. ألم تر إلى الذين أوتوا نصيبا من الكتاب يؤمنون بالجبت والطاغوت ويقولون للذين كفروا هؤلاء أهدى من الذين آمنوا سبيلا അലം തറ, താങ്കൾ കാണുന്നില്ലയോ, ഇതല്ലതീന ഊത്തു നസീബ, നസീബം മിനൽ കിതാബ്, കിതാബിൽ നിന്നൊരു വിഹിതം നൽകപ്പെട്ടവരുടെയിലേക്ക്. അവരുടെ അവസ്ഥ താങ്കൾ കാണുന്നില്ലേ, അവരുടെ രീതി എന്താണ്? ഊത്തു നസീബം മിനൽ കിതാബ്, അഖിൽ കിതാബ് ആയ ഉദ്ദേശം അല്ലേ. യുഅ്മിനൂന, അവർ വിശ്വസിക്കുന്നവരാണ്. ബിൽ ജിബ്തി വത്താഗൂത്ത്, ജിബ്തിലും താഗൂത്തിലും. വയഖൂലൂന, എന്നിട്ട് അവർ പറയുന്നു, ലില്ലദീന കഫറു, സത്യനിഷേധികളോട്, ഹാഉലായി, ഈ സത്യനിഷേധങ്ങളുടെ വിഷയത്തിൽ അവർ പറയുന്നത് ഹാഉലായി, ഇക്കൂട്ടർ, അതായത് ഈ സത്യനിഷേധികളായ ആൾക്കാരുണ്ടല്ലോ, അഹ്ദാ മിനല്ലദീനാമനു, സത്യവിശ്വാസികളായ, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയാത്ത് അംഗീകരിച്ച, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ച, ഖുർആൻ അംഗീകരിച്ച കൂട്ടർ, ആ അവരെക്കാളും സബീല, മാർഗത്തിൽ, ശരിയായ മാർഗത്തിൽ ആയവർ ആണ് അഹ്ദാ മിനല്ലദീനാമനു സബീല, ഈ സത്യവിശ്വാസികളെക്കാൾ ഏറെ അവർ ഹിദായത്തിലാണ് എന്ന് ഇവരെ കുറിച്ച് ഈ കാബരികളെ കുറിച്ച് പറയുന്നു. ആര്? അഖില കിതാബുകാരിൽപ്പെട്ട, വേദം നൽകപ്പെട്ട ആളുകളിൽപ്പെട്ട ചിലർ. ജിബ്തിനെയും ത്വാഗൂത്തിനെയും അവർ വിശ്വസിക്കുന്നു. ഇനി ജിബ്ത് എന്താണ്, ത്വാഗൂത്ത് എന്താണ്? തഫ്സീർ ത്വബരി നോക്കും. ഖാല അബു ജഅഫർ, രണ്ടാമത്തെ കൽപ്പാണ്, അബു ജഅഫർ എന്ന് പറയുന്നു, എന്താ പറയുന്നത്? യഅനി ബിദാലിക, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ആയത്തും ഉദ്ദേശിക്കുന്നു, ജല്ല സനാഹു, അല്ലാഹു ഉദ്ദേശിക്കുന്നു, അലം തറ ബി ഖൽബിക യാ മുഹമ്മദ് إلى الذين أطعوا أوتوا حظا من الكتاب فعلموه يؤمنون بالجبت والطاغوت أي يعني يصدقون بالجبت والطاغوت ويكفرون بالله وهم يعلمون أن الإيمان بهما كفر والتصديق بهما شرك أبو جعفر أنه قال إذ كنت الله بشكل ذي അലം തറ ബിഖൽബിക യാ മുഹമ്മദ്, നിന്റെ ഹൃദയം കൊണ്ട് നീ കണ്ടില്ലേ, നീ മനസ്സിലാക്കിയില്ലേ, യാ മുഹമ്മദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇലല്ലദീന ഊതൂ ഹല്ല മിനൽ കിതാബ്, കിതാബിൽ നിന്നൊരു ഹല്ല, ഒരു നസീബ്, ഒരു ഭാഗം കിതാബിൽ നിന്ന് ഒരു വിഹിതം കിട്ടിയ ആളുകൾ, കിതാബില്ല, അല്ലാഹുവിന്റെ കിതാബിൽ, ഫഅലിമൂഹു, എന്നിട്ട് അവർ അതിനെ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്തു, എന്നിട്ടും അവർ താഹൂത്, അവർ ജിബ്തിലും താഹൂത്തിലും വിശ്വസിക്കും. യാനി ഉദ്ദേശിക്കുന്നത് എന്താണ്? യുസദ്ദിഖൂന ബിൽ ജിബ്തി വത്താഗൂത്, ജിബ്തിനെയും താഗൂത്തിനെയും അവർ സത്യപ്പെടുത്തുന്നു. വയക്ഫുറൂന ബില്ലാഹ്, എന്നിട്ട് അവർ അള്ളാഹുവിനെ നിഷേധിക്കുന്നു. അള്ളാഹുവിനെ വേണ്ട തരത്തിൽ വിശ്വസിക്കാതിരിക്കാൻ പറയുമ്പോൾ അള്ളാഹു നിഷേധിക്കുന്നില്ല. വയഹും, അവർ യഅലമൂന, അവർ അറിയുന്നു, അന്നൽ ഈമാനാ, നിസ്സയം, വിശ്വാസം, ബിഹിമാ, ആ ജിബ്ത് കൊണ്ടും താഗൂത് കൊണ്ടും, കുഫ്ർ, അത് സത്യനിഷേധമാണ് എന്ന്. വത്തസ്ദീഖ, സത്യപ്പെടുത്തൽ, ബിഹിമ, ആ രണ്ടു കൊണ്ടും, ജിബത്ത് കൊണ്ടും ദാഖൂത്ത് കൊണ്ടും, ഷിർക്കുൻ, അത് ഷിർക്ക് ആണ് എന്ന്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ ക്ലിപ്പാണ്. ഫുമ്മഖ്തലഫ അഹ്ലു തഅ്‌വീലി ഫീ മഅനി ജിബത്തി വത്താഖൂത്ത്, അവർ ജിബത്തിലും ദാഖൂത്തിലും വിശ്വസിച്ചുകൊണ്ടാണ്, ഈ ജിബത്ത് എന്താണ് ദാഖൂത്ത് എന്താണ് എന്ന വിഷയത്തിൽ മുഫസ്സിറുകൾ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ നൽകി. ഏറെക്കുറെ ഇതിന്റെ ആശയം സമാനമാണ്. അള്ളാഹു വല്ലാതെ ആരാധിക്കപ്പെടുന്നവർ,
ആരാധിക്കപ്പെടുന്ന ശക്തികൾ. ഇതിനെയാണ് ജിബത്ത് താഗൂത്തുകൊണ്ടുള്ള ഉദ്ദേശ്യം എന്ന് മൊത്തത്തിലുള്ള തഫ്സീർ നോക്കുമ്പോഴാണ് നമുക്കത് ഓടിച്ചു നോക്കാം. തഫ്സീർ ഫഖാല ബഅദുഹും, തഫ്സീർ മൊത്തത്തിൽ കൊടുത്തില്ല, ഇടയ്ക്ക് ഡോട്ട്സ് ഇട്ട ഭാഗം. ഓരോ ഇനങ്ങൾ പറഞ്ഞ ശേഷം അതിന് ഉദാഹരണങ്ങൾ ഓരോ മുഫസ്സിറുകൾ പറഞ്ഞ ഭാഗമാണ്, അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ എന്താണ് ജിബത്ത് താഗൂത്ത് എന്നുള്ള ആ ഭാഗം മാത്രം. ഫഖാല ബഅദുഹും, അവർ ചില പറഞ്ഞു, ഹുമാ സ്വരമാണി, അത് രണ്ട് ബിംബങ്ങളാണ്. കാനൽ മുശ്രിക്കൂന അബ്ദൂന അമിന്ദൂനില്ല, അള്ളാഹു കൂടാതെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന രണ്ട് ബിംബങ്ങളുടെ പേരുകളാണ് എന്ത്? ജിബുത്തും താഗൂത്. ഇനി മറ്റൊന്ന് ഫഖാലഹു, മറ്റു ചില പറഞ്ഞു, ജിബുത്തു അൽ അസ്നാ, ജിബുത്ത് എന്ന് പറഞ്ഞ ബിംബങ്ങളാണ്. വത്താഗൂത്ത്, താഗൂത്ത് എന്ന് പറഞ്ഞ തറാജിമത്തുൽ അസ്നാ, അതിന് സദൃശമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ അത്. വസഅമ റിജാലിൻ, ചിലർ പറഞ്ഞിരിക്കുന്നു, വാദിച്ചിരിക്കുന്നു, അന്നേ ജിബുത്ത്, ജിബുത്ത് അൽ കാഹിനു, ജോത്സ്യം, ജോത്സ്യപ്പണി ചെയ്യുന്ന ആളാണ്. അഷ്റഫ് എന്ന് പറയപ്പെട്ടിരുന്ന, വിളിക്കപ്പെട്ടിരുന്ന ഒരു യഹൂദി മനുഷ്യനായിരുന്നു അദ്ദേഹം. യഹൂദികളുടെ സയ്യിദായി, നേതാവായിരുന്നു. മറ്റു ചില പറഞ്ഞു, അൽ ജിബത്തു അസ്സിഹർ, ജിബത്തു എന്ന സിഹർ മാരണം. ഇനി വത്താഗൂത്തു അഷ്ഷൈത്താൻ, താഗൂത്തു എന്ന ഷൈത്താന. حدثني محمد بن عمرو بن دريد قال عن مجاهد بقوله يؤمنون بالجبت والطاغوت قال الجبت السحر جبت نرى السحر والطاغوت والشيطان في صورة إنسان يتحاكمون إليه من شروبة الله شيطانا يتحاكمون إليه أولا كنا بديقرك فرمي بديقرك بديق وهو صاحب أمره أولا كاري كارنا معي هذه إيه شيطان من شروبة الله شيطان أولا عندهم إيه ترى معارو يولا كاري كارن كاري كارن كاري سترك كاري കാര്യങ്ങളൊക്കെ. ജിബത്ത് കാഹിറാണ്, സാഹിറാണ്, ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങളാണ് കൊടുത്തത്. ജിബത്തും താഗൂത്തും എന്താണെന്ന് സംബന്ധിച്ച് വരണം. അത് പറഞ്ഞ ശേഷം ഒരു മൂന്നിൽ കാണാം. കാല അബൂ ജാഫർ, അബൂ ജാഫർ എന്നിവർ വിശദീകരിച്ച് പറയാണ്. ഇനി എന്താണ് ജിബത്തും താഗൂത്തും എന്നുള്ള ഈ വിശദീകരണങ്ങൾ കഴിഞ്ഞ ശേഷം പറയാണ്. വസ്വാബു, അത് കൺക്ലൂഡ് ചെയ്തിട്ട് വരാം. വസ്വാബു, ശരിയായത് മിനൽ ഖൗലി, ഖൗലിൽ നിന്ന്. ഫീ തഅ്വീൽ യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്, അവർ ജിബത്തിലും താഗൂത്തിലും വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വാബ് ആയിട്ടുള്ള വ്യാഖ്യാന വിശദീകരണം എന്നത് ശരിയായിട്ടുള്ള വിശദീകരണം. അയ്യപ്പാല പറയാനാണ്, യുസദ്ദിഖൂന ബി മഅബൂദൈനി മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ രണ്ട് ആരാധ്യരെ ആരാധിച്ചിരുന്നു. അള്ളാഹിനെ ആരാധിച്ച് ആരാധിച്ചിട്ടില്ല എന്നല്ല, അള്ളാഹുവിനെ കൂടാതെ അവർ രണ്ട് ആരാധ്യരെ ആരാധിച്ചു. അതിനെ രണ്ടിനെയും ആരാധിച്ചിരുന്നു, മിന്ദൂനില്ല, അള്ളാഹിനെ കൂടാതെ. അവർ രണ്ടിനെയും അവർ അവരാക്കിയിരുന്നു ഇലാഹിനി, രണ്ട് ഇലാഹുകൾ, രണ്ട് ഇലാഹുകളായിട്ട് കൽപ്പിച്ചിരുന്നു, കണക്കാക്കിയിരുന്നു. അതാണിക്കാത് അന്നൽ ജിബ്ത വ താഗൂത ഇസ്മാനി കുല്ലി മുഅല്ലമൻ മിൻ ഇബാദത്തിൻ മിൻ ദൂനില്ലാഹ് ഔ ത്വാഅത്തിൻ ഔ ഖുദൂഇൻ ലഹു കായിനൻ രണ്ട് പേരുകളാണ് ആദരിക്കപ്പെടുന്ന ആരാധന കൊണ്ട്, ഇബാദത്ത് കൊണ്ട് ആദരിക്കപ്പെടുന്ന. മിൻ ദൂനില്ലാഹ്, അള്ളാഹിനെ കൂടാതെ. ഔ ത്വാഅത്തിൻ, അല്ലെങ്കിൽ വഴിപ്പെടുന്ന. ഔ ഖുദൂഇൻ, അല്ലെങ്കിൽ കീഴടങ്ങൾ. ലഹു കായിനൻ, മാ കാൻ ദാലിക്കൽ മുഅള്ളം, മിൻ ഹജറിൻ, ആദരിക്കപ്പെടുന്ന വസ്തു ചിലപ്പോ എന്താ, ഹജറ, ശില, കല്ലാവാം. ഔ ഇൻസാൻ, അല്ലെങ്കിൽ മനുഷ്യനാവാം, മനുഷ്യനെ അങ്ങനെ ചെയ്യാം. ഔ ഷൈത്താൻ, അല്ലെങ്കിൽ പിശാചാവാം. ഇനി ഏതെങ്കിലും രൂപത്തിലുള്ളത് അള്ളാഹു അല്ലാത്ത ശക്തികൾ, അള്ളാഹു അല്ലാത്ത വസ്തുക്കൾ, അത് ആരാധിക്കാം, അതിനാരാധിക്കാം. നാലാമത്തെ ക്ലിപ്പ്, ഇപ്പൊ ജീവിതം താഴ്ത്തും എന്താണെന്ന് പറയുന്നത്, അള്ളാഹു അല്ലാതെ ആദരിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും കീഴടക്കം നടത്തപ്പെടുകയും ചെയ്യുന്ന എന്തോ സാധനം അയാളുണ്ട്. അങ്ങനെയുള്ള രണ്ട് സാധനങ്ങളുടെ രണ്ട് പേരുകളാണ് അത്. അത് ചിലപ്പോ കല്ല് ആയിട്ട് വരാം, ശില രൂപത്തിലാവാം, മനുഷ്യനാവാം, അല്ലെങ്കിൽ പിശാചാവാം. വൈകാലതാരിക്ക് കഥാരിക്ക. ഇനി അത് അങ്ങനെയാണെങ്കിൽ കാലത്തിൽ അസുരാമുല്ലത്തി കാലത്തിൽ കാലത്ത് അള്ളവത്തമ്പിൽ ദൂരില്ലാഹി കാലത്ത് ജുഗൂത്തം വത്താവാഹിത. ഇനി എന്താണ് കാലത്തിൽ അസ്ലാമില്ലത്തി കാലത്തിൽ ജാഹിരി താഴുഹ, ജാഹിരിയാക്കൾ, ജാഹിരിയാ കാലത്ത് മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന അസ്ലാം ബിംബങ്ങൾ എന്തായിരുന്നു? അത്
കാലത്തും അള്ളാമത്തം ബിൽ ഇബാദത്തിൻ മിൻ ദൂനില്ലാ, അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിക്കപ്പെട്ടിരുന്ന, അവർ ആരാധിച്ചിരുന്ന, ആദരിക്കപ്പെട്ടിരുന്ന വസ്തുക്കളായിരുന്നു അത്. ഫഖദ് കാനത് ജുബൂതം മുതവഹീദ, അപ്പൊ ഇതൊക്കെ എന്താണ്? ജുബൂത്തുകളും താഹൂത്തുകളുമാണ്. അപ്പൊ രണ്ടിലധികമാണ് അല്ലെ ബഹുജൻ ലോകത്ത്. ഇനി വക്കതാരിക്ക് അപ്രകാരം തന്നെ അഷയാത്രീനല്ലത്തി കാനത്തിൽ കുഫ്ഫാറു തീറുഹാഫി മഅസിയത്തില്ല, ഇത് പ്രകാരം തന്നെ ശൈത്താമാണ്. അല്ലത്തി കാനത്തിൽ കുഫ്ഫാറു കുഫ്ഫാറുകളായ തുതീറുഹ അത് അവയെ വഴിപ്പെടുന്നു, ഈ മഅസിയത്തില്ല അല്ലാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ. അപ്പൊ അള്ളാഹുവിനെ ധിക്കരിക്കണമെങ്കിൽ ഷെയ്ത്താൻ വഴിപ്പെടണം, ഷെയ്ത്താൻ വഴിപ്പെടുകയാണ് അള്ളാഹ് ധിക്കരിക്കാൻ, അള്ളാഹ് ധിക്കരിക്കാനാണ് എന്ത് ഷെയ്ത്താൻ വഴിപ്പെടുന്നത്. അള്ളാഹ് ധിക്കരിക്കണമെങ്കിൽ ഷെയ്ത്താൻ വഴിപ്പെടണം. അപ്പൊ ആ ഷെയ്ത്താൻ വഴിപ്പെടൽ എന്താണ്? അത് ആ ഷെയ്ത്താമാരും എന്താണ്? ജിബുത്തും താബൂത്തുമാണ്. അവരിലാണ് അഭയം കണ്ടത് അല്ലെ അവർ, അങ്ങനെയുള്ളവർ. ജോത്സ്യപ്പണി, മാരണപ്പണി, ക്ഷുദ്രപ്പണി, ക്ഷുദ്രപ്രവർത്തികൾ, മാരണവിദ്യകൾ, ഈ ലൊട്ടുരടി വിദ്യകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, വൽ കാഹിനു ജോത്സ്യപ്പണി ചെയ്യുന്ന ആൾ, ഈ രണ്ടാൾ അല്ലതാനി, ഇങ്ങനെയുള്ള രണ്ടുപേരും കാന മക്ബൂലം മിൻഹുമ, അവരിൽ നിന്ന് കബൂല മക്ബൂല എന്ത് മാ കാല, അവർ രണ്ടുപേരും ആര്? ഇങ്ങനെയുള്ള മുശ്രിക്കുകൾ. അപ്പൊ മുശ്രിക്ക് മുശ്രിക്ക് എന്നാലും ബിംബം വെച്ച് പൂജിക്കുന്ന ആൾ മാത്രമല്ല, ഈ ജ്യോത്സ്യപ്പണിക്കാരന്റെ മരണപ്പണിക്കാരന്റെ അടുത്ത് ചെന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, അവരെ വിശ്വസിക്കാം. നമുക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ വേഗം മരണപ്പണിക്കാരന്റെ പോവുക, മന്ത്രവാദിന്റെ അടുത്ത് പോവുക, ജ്യോത്സ്യപ്പണിക്കാരുടെ അടുത്ത് പോവുക, ജ്യോതിഷി എടുത്തു പോവുക, എന്നിട്ട് അവർ പറയുന്നത് പോലെ നമ്മുടെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അതെന്താണ്? ഈ അപ്പൊ ഈ സാഹിറും കാഹിനും ആരാ? ജിബുത്തും താബുത്തും ആണ്. അപ്പൊ അത് ചെയ്യുന്ന ആളാരാണ്? മുശ്രിക്കാണ്. ആ കാലത്ത് ഈ അഹിരിഷിർക്ക് ഇല്ല. അപ്പൊ അള്ളാഹുവിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഷിർക്ക് വെക്കുന്ന ആളുകളിൽ പെട്ടവരാണ്. അപ്പൊ അവർക്കത് സ്വീകാര്യമായിരിക്കും. وكذلك حيي بن اخطب وكعب بن الاشرف ഇനി രണ്ട് പേരെ വളരെ പ്രത്യേകം പരാമർശിക്കുന്നു. ഹുയയ്യ ബിൻ അഖ്തബ എന്നും കഅബ് ബിൻ അഷ്റഫ എന്നും ഇനി രണ്ടാൾക്ക്. ഈ രണ്ട് ചങ്ങമാർ എന്താ ആരായിരുന്നു? ഒരു ചങ്ങമാരെന്ന് പറഞ്ഞാൽ ലോക്കൽസ് ഒന്നല്ല. ലിഅന്നഹുമാ കാനാ മുത്താഇന ഫി അഹ്ലി മില്ലതിഹിമാ മിനൽ യഹൂദി ഫി മഅസിയത്തില്ലാഹി വൽ കുഫ്രി ബിഹി വ ബി റസൂലിഹി ഫകാനാ ജിബ്തൈനി വ തഹൂബൈനി. ഇനി ഈ രണ്ടുപേർ അവർ മുതാഇനി വഴിപ്പെടപ്പെടുന്നവരായിരുന്നു. ഇവരെ ജനങ്ങൾ വഴിപ്പെട്ടു ഈ രണ്ട് നേതാക്കന്മാരെ. എന്താ ഫി അഹ്ലി മില്ലതിഹിം അവരുടെ മാർഗത്തിൽ. എന്താണ് മിനൽ യഹൂദി യഹൂദികൾ ഫി മസ്ജിദിൽ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ കുഫ്രി ബിഹി വ റസൂലിഹി അവരെയും അവന്റെ റസൂലിനെയും നിഷേധിക്കുന്ന വിഷയത്തിൽ. എന്ത് ഈ പുരോഹിതന്മാർ ഈ നേതാക്കൾ പറഞ്ഞത് അത് അപ്പടി വരും. അപ്പോ ഫകാനാജിബത്തെയും താവൂത്തെയും. അപ്പൊ അത് രണ്ട് ജിബത്തും രണ്ട് താവൂത്തെയും. അപ്പൊ ഇങ്ങനെയുള്ള അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എന്തെല്ലാം ശക്തികളും വ്യക്തികളും വസ്തുക്കളൊക്കെ ഉണ്ടോ അതൊക്കെ ഇതിന്റെ പരിധിയിൽ വരും എന്നാണ് നമുക്ക് മൊത്തത്തിലുള്ള തസ്വീർ നിന്ന് മനസ്സിലാക്കാവുന്നത്. ബാക്കി അടുത്ത തസ്വീർ സെഷനിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.